യേശോ മെസ്സിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമ്പൂർണ്ണ ബൈബിൾ വായനാ യജ്ഞം അതിൻ്റെ 246-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. നമ്മൾ വായിക്കേണ്ട അധ്യായങ്ങൾ സങ്കീർത്തനം 121 മുതൽ 123 വരെയുള്ള അധ്യായങ്ങളാണ്. മനഃപ്പാഠമാക്കുന്ന വചനഭാഗം സങ്കീർത്തനം 121-ാം അധ്യായം അതിൻ്റെ 1 തുടങ്ങിയുള്ള തിരുവചനം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ഈ വചനം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയുമില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ നിന്റെ വലതു വശത്തുണ്ട്. ഈ വചനം നമുക്ക് ആവർത്തിച്ച് പറയാം. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്ന് എന്നേക്കും കാത്തുകൊള്ളും. കർത്താവ് നിന്റെ ജീവനെ കാത്തുരക്ഷിക്കും. അവിടുന്ന് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നും എന്നേക്കും കാത്തു സംരക്ഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സങ്കീർത്തനം 121 മുതൽ 123 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുന്നു. ഏതാനും തിരുവചനങ്ങൾ മനഃപ്പാഠമാക്കുന്നു. ഈ മനഃപ്പാഠമാക്കുന്ന ഇന്ന് നമ്മൾ വായിക്കുന്ന മനഃപ്പാഠമാക്കുന്ന തിരുവചനങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നമുക്ക് ഇന്നേ ദിവസം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്ന തിരുവചന ഭാഗമാണ്. എല്ലാ തിന്മകളിൽ നിന്നും കർത്താവ് നമ്മളെ കാത്തുകൊള്ളും. അവിടുന്ന് നമ്മുടെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുന്നില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. ഈ തിരുവചനങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കി അത് അനേകർക്ക് കൈമാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ വലിയൊരു അഭിഷേകം നിറയും. ഈശോ നമ്മുടെ കൂടെ നടക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകും. ഈ വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ലോകം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും, പ്രത്യേകിച്ച് കൊറോണ വൈറസ് ബാധ ബാധിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.